എല്ലാ മാനിപ്രേഷർക്കും അടുത്തുള്ള വീടിനോട് സ്വാഗതം. ഞങ്ങളുടെ റൂമിന് അറ്റാച്ച് ചെയ്ത ബാത്റൂം വളരെ ചെറിയ ബാത്റൂമായിരുന്നു. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മളൊരു സ്പേഷ്യസ് ബാത്റൂം ആക്കി. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ വീട് പണിയാണെങ്കിലും നിങ്ങളുടെ പഴയ ബാത്റൂം റിനോവേറ്റ് ചെയ്യുകയാണെങ്കിലും വളരെ ചിലവ് കുറഞ്ഞ് നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വലിയ ഒരു 10,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഡോറ് ഉള്ളിലോട്ട് തുറക്കേണ്ട ഡോറായിരുന്നു. അപ്പോൾ ഉള്ളിൽ കുറച്ചും കൂടെ സ്പേസ് പോകണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഡോറ് പുറത്തേക്ക് ആക്കി. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്, കണ്ടാ കുളിക്കാനുള്ള സ്ഥലം കിട്ടി. ഇപ്പോൾ ഡോറ് നമ്മൾ പണ്ടത്തെ ഡോർ ഇരുന്ന സ്ഥലമാണിത്. നമ്മൾ ഡോറൊന്ന് പുറത്തേക്ക് ആക്കി. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ പണ്ടിടാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ പണ്ടത്തെ ടൈൽസ് കുത്തിപ്പൊളിച്ചു. അത് കുത്തിപ്പൊളിക്കാനായിട്ട് ഒരാൾ വന്ന് മെഷീൻ വന്ന് നശിപ്പിച്ച രീതിയിൽ കുത്തിപ്പൊളിച്ചു. 1,500 രൂപ വാങ്ങിച്ചിട്ട് പോയി. ഭയങ്കര കൂടുതലാണ് മെഷീൻ വാടക അടക്കം. ഈ ഒരു ഭാഗത്ത് ഇഷ്ടിക കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് പണ്ടത്തെ ടൈലിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ചുമര് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല വൃത്തിയുടെ രീതിയിലാണ് പൊളിച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ട് വീണ്ടും 1,500 രൂപ മുടക്കിയിട്ട് ആൾക്കാർ വന്ന് തേക്കേണ്ട ഒരു ഗതികേട് വന്നു. അതിനുശേഷമാണ് നമ്മൾ ടൈല് വാങ്ങാനായിട്ട് പോയത്. ടൈലും ക്ലോസറ്റൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പോയത്. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം 3 ബാത്റൂമുണ്ട്. 3 ബാത്റൂമിലെയും ടൈലിൻ്റെ കളറ് ഒരു ചാത്തൻ കളറാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നല്ലൊരു ടൈല് സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്കമാലി പോയിട്ട് സുരഭി ഇന്നോവേഷൻ എന്നൊരു ടൈല് കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോഴാണ് അതിൻ്റെ മുതലാളി പറയുന്നത് ഇത് വാൾ ടൈലാണ്. ഓക്കെ, ഇത് പഴയ ബാത്റൂം വാൾ ടൈലാണ്. കാരണം ഇതിനകത്ത് ജോയിന്റ് ഫ്രീ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊക്കെ ഇങ്ങനെ ഭാവിയിൽ മാറ്റി കൊടുക്കുന്നത്. നമ്മൾ ഗം വാങ്ങിക്കുക. അപ്പോൾ ഒരു സ്കോഫിട്ട് 5 രൂപയുടെ ഗമുണ്ട്, 10 രൂപയുടെ ഗമുണ്ട്, 20 രൂപയുടെ ഗമുണ്ട്. അത് സൈസ് ടൈൽ വെയിറ്റ് ഇതൊക്കെ അനുസരിച്ചാണ് ആ ഗം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഇവിടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈൽ ഒട്ടിച്ചാൽ നമ്മൾ മെഷീൻ തീരും. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഫ്ലോറൊന്നും കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. ഫ്ലോറിൽ ഒട്ടിക്കാം, വാളിൽ ഒട്ടിക്കാം, എല്ലാവരും അങ്ങനെ ചെയ്യണം. അത് ഈ ടൈലും എന്നെ ടൈൽ ഒട്ടിച്ചാൽ വിട്ടുപോകും. വിട്ടുപോകില്ല, ഗ്യാരണ്ടി. വേണ്ടി നിങ്ങൾക്ക് വേണ്ട സാമ്പിൾ ഒട്ടിച്ച് കാണിച്ചുതരാം, വിട്ടുപോകില്ല, ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി. ഈ ഇതിനുള്ളിൽ നിന്ന് കുത്തിപ്പൊളിക്കാന്ന് പറഞ്ഞാൽ കൂടുതലും സേഫാണ്. കുത്തിപ്പൊളിച്ചാൽ വയറിങ് കംപ്ലൈൻറ്റ് ആവും, പൈപ്പ് ലൈൻ കംപ്ലൈൻറ്റ് ആവും, വീണ്ടും അത് പൈപ്പൊക്കെ മാറ്റണം, വയർ എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചെറിയ പൈപ്പ് കിട്ടും. നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്ത ചെയ്യാനുള്ള ചെറിയ രീതിയിലുള്ള പൈപ്പ് എല്ലാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് അത് വിഷയം വെക്കണ്ട, ഫ്ലോ ട്രാപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, പുറത്ത് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്. ടൈലുകളുടെ വെറൈറ്റി നോക്കുകയാണ്. ഇതിങ്ങനെ ഡാർക്ക് ആൻഡ് ലൈറ്റ് കൺസെപ്റ്റ് ചെയ്യാം, പക്ഷെ അധികം വിലയൊന്നുമില്ല, 33 രൂപ റേറ്റൊക്കെ ഉള്ളൂ. അടുത്ത വാൾ ടൈല് വെറൈറ്റി സാധനങ്ങളാട്ടാ. അടുത്ത വുഡിന്റെ ഡിസൈൻ, ഇത് വാൾ ടൈലും പർപ്പസിന്റെ എക്സ്റ്റീരിയർ ടൈൽ ആണ്. വീടിന്റെ പുറത്ത് ഒട്ടിക്കുന്നതാണ്. ഇത് പുതിയ കളക്ഷൻ വന്നതാണ്. വെറും 23 രൂപീസ് ഉള്ളൂ. ഇത് 3D എഫക്ട് ടൈൽസ് ഉണ്ട്. അല്ല, പക്ക ഒരു സീഡ് ഒരു പിക്ചർ, എല്ലാം നല്ല രസമാണ്. 3D ഡോൾഫിന്റെ പിക്ചർ 3D ആണ്. 3D ടൈൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിന്റെ അടിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഡിമാൻഡുള്ള ടൈലാണ് ഈ ടൈലുകളുണ്ട്. ഇതൊരു 3D എഫക്ട് ആണ്. നമ്മൾ യൂറോപ്യൻ കൺസെപ്റ്റാണ്, പഴയ യൂറോപ്യൻ ബിൽഡിങ്സിലൊക്കെ ഉള്ള ഒരു ടൈൽസാണ്. ഇതൊക്കെ നമുക്ക് ഇത് മാറ്റുണ്ട്, ഗ്ലോസിയുണ്ട്, ഹൈ ഗ്ലോസിയുണ്ട്, ലൈറ്റ് കളറുണ്ട്, 3D എഫക്റ്റ് ഉണ്ട്. ഏത് ടൈലെടുത്താലും 23 രൂപീസാണ് സ്ക്വയർ ഫീറ്റ് ഉള്ള സൈസ്. 18 ഇഞ്ച് 12 ഇഞ്ച് വീതിയുള്ള ടൈലുകളുണ്ട്. ഓക്കെ, 12 ഇഞ്ച് 18. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ ഇതിന് 30x40 cm ആണ് അത് പറഞ്ഞത്. ഇതെല്ലാം വാൾ ടൈലാണ്. ഇനി ഇതിൻ്റെ സെയിം ഡിസൈൻ നിങ്ങൾക്ക് ഫ്ലോർ കിട്ടും. ഇപ്പോൾ ഓരോ ഡിസൈനും ഫ്ലോർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസൈനും ഫ്ലോർ ഉണ്ട്. ഇപ്പം ഈ പാറ്റേണിന് ഒരു ഫ്ലോർ ഉണ്ട്, ഈ ഫ്ലോർ ഉണ്ട്. ഇതിൻ്റെ ഗുണം തെന്നിപ്പോല ഗ്രിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ ഫ്ലോർ ഒരിക്കലും വാങ്ങിക്കരുത്. ഇത് വാൾ പർപ്പസിനാണ് ഉണ്ടാക്കുന്നത്. വാൾ പർപ്പസ് അതേ ക്വാളിറ്റി കുറവാണ്. ഇത് ഫ്ലോർ എടുക്കുമ്പോൾ നിങ്ങൾ 2x2 ഫുൾ ബോഡി ടൈൽ എടുക്കുന്നതാണ് നല്ലത്. ഇത് ചിലപ്പോൾ ഭാവിയിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബക്കറ്റിൽ വെള്ളമൊക്കെ വയ്ക്കുമ്പോൾ നമ്മളൊരു ബക്കറ്റിൽ നിന്ന് ഒരു 50 ലിറ്റർ വെള്ളം കൊള്ളും. ആ ബക്കറ്റിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മാറ്റുമ്പോൾ ആ ടൈൽ ഫ്ലോർ പൊട്ടി വരണം. പക്ഷെ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതൊന്നും
എടുക്കരുതെന്ന് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ എപ്പോഴും ഇതിന്റെ ഫുൾ ബോഡി 2x2 തിക്നെസ് കൂടിയ ടൈൽ ഫ്ലോറിൽ ഇരിക്കുന്നതാണ് എപ്പോഴും സേഫ്. പക്ഷേ ഇതിന് ഗ്രിപ്പ് കൂടുതലല്ലേ സാറേ? ഗ്രിപ്പുണ്ട്, എല്ലാത്തിനും ഗ്രിപ്പുണ്ട്. പക്ഷെ ഇത് വെയിറ്റ് ലെസ് ആണ്. ഇത് സത്യത്തിൽ വാൾട്ടൈൽ പർപ്പസിൽ കോസ്റ്റ് കുറച്ച് അടിക്കുന്നതാണ്, പ്രൊഡക്ഷൻ എടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അപ്പൊ ഇതിന്റെ ഈ ഫ്ലോർ മാത്രം, വാള് ഇത് മതി. വാള് ഈ ടൈല് ഉഗ്രൻ ടൈലാണ്, ഇതിൽ കംപ്ലൈന്റ് വല്ല വാട്ടർ പ്രൂഫാണ്, എല്ലാ കാര്യങ്ങളും ഗ്യാരണ്ടബിൾ ആണ്. പക്ഷെ ഫ്ലോർ അതിന്റെ സെയിം ഡിസൈൻ ചെയ്യാതെ 2x2 പ്ലെയിൻ സീരീസ് വിരിക്കുന്നതായിരിക്കും എപ്പോഴും സ്ട്രോങ്. ഇത് ഞാൻ കുറച്ച് കളറുകളാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇങ്ങനെ നമ്മുടെ അടുത്ത് 200, 400, 500 കളറുകളോളം ഉണ്ട്. ഇനി നമ്മൾ ഇത് ഈ വാൾട്ടൈൽ പർപ്പസിൽ നിന്ന് ഇനി നമുക്ക് വലിയ ടൈലുകളിലുള്ള വാൾട്ടൈൽ വേണമെങ്കിൽ കാണിച്ചു തരാം. അതിലേക്ക് നമുക്ക് അടുത്ത് പോവാം. ഈ ടൈലാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി മുകളിലോട്ട് പോവാം. ഇതിങ്ങനെ കാഴ്ചകൾ എന്തുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എവിടേക്ക് തിരിഞ്ഞാലും ഓരോരോ സ്റ്റൈലുകളാണ്. ഇത്രയും ലോങ് ആയിട്ടുള്ള വാഷ് ബേസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ലുക്ക് ഉണ്ട്, ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ ഈ ഷേപ്പ്. ഇത് നടന്നിട്ട് കഴിയുന്നില്ല സാറേ, കുറെ ഉണ്ടല്ലോ. ഇത് എത്ര സ്ക്വയർ ഫീറ്റാ? കുറെ ഉണ്ടല്ലോ. ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ടല്ലോ. രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. നമ്മുടെ ബാത്റൂം ചെറുതായതുകൊണ്ട് ഇങ്ങനെ ഒരു കോർണറിലുള്ള വാഷ് ബേസിനാണ് നമ്മൾ വാങ്ങുന്നത്. ഇതിന് ഭയങ്കര സൈസാണ് നമ്മൾ കാണുന്നത്. ഒരു 10,000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. ഇത് 19 വരുന്നത് അല്ല. ഇത് 10,000. പക്ഷേ ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ചെറുതാണ്. ഇതൊരു 5,000 രൂപയുടെ അടുത്താണ് ഇതിന് വില വരുന്നത്. യഥാർത്ഥത്തിൽ വാൾ മൗണ്ട് ക്ലോസറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലത്തെ ഫ്രെയിമൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് പകരം നമ്മൾ വാൾ മൗണ്ടഡ് ക്ലോസറ്റിൽ നമ്മുടെ സാധാ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് 4-5 പ്ലംബർമാർ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കിയിട്ടുണ്ട്. അവരാരും ഇങ്ങനൊരു പരീക്ഷണം ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ലോക്ക്ഡൗണിന് മുമ്പ് ഒരു പ്ലംബർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ സാധാരണ ഫ്ലഷ് ടാങ്ക് ഉപയോഗിച്ച് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ചെറിയൊരു പൈസയിൽ ഫിറ്റ് ചെയ്തു. ഒരുപാട് സ്പേസ് ലാഭമായി. പണ്ടത്തെ ക്ലോസറ്റിന്റെ ലെങ്ത് ആണ് ഇവിടം വരെ ഉണ്ടായിരുന്നു. ഏകദേശം ഇത്രയും സ്പേസ് എക്സ്ട്രാ പണ്ടത്തെ ക്ലോസറ്റും ഫ്ലഷും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ബാത്റൂമിലെ ടൈല് പല പല ക്വാളിറ്റി ടൈലുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന്റെ ബാക്കിൽ വേണ്ട, ക്ലേ ആണത്. ഇത് ക്ലേ ആണ്, ഇത് വെട്ടർഫിറ്റ് ടൈൽ അല്ല. അതുകൊണ്ടാണ് ഇത് ക്ലേ മോഡൽ. ക്ലേ അവർ ബേസ് അവർ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ട് ആഫ്റ്റർ ആണ് ഈ കോട്ടിങ് തരുന്നത്. നമ്മളെ ആഫ്റ്ററാണ് ഈ കോട്ടിങ് തരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇത് ബാത്റൂമിൽ ഒട്ടിക്കുന്ന ഒരു പ്രതിനിധിയാണല്ലോ, ബാത്റൂമിലേക്ക് നമ്മൾ ഒട്ടിക്കാറുള്ളത്. അപ്പോൾ ഇത് ഈ ടൈല് നല്ല ടൈലാണോ മോശം ടൈലാണോ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം ഈ ടൈൽ നമ്മൾ എടുക്കുന്നു, ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഒരു 10 മിനിറ്റ് വെള്ളം ഇരിക്കണം. ഓക്കെ, 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം പുറത്തേക്ക് വരും. അതാണ് ക്വാളിറ്റി കുറഞ്ഞ ടൈൽ. കുറച്ചു വെള്ളം ഓൾറെഡി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളൂടെയും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി കാണിക്കുകയും ചെയ്യാം. കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ഇല്ല. വില കുറച്ചിട്ടും വില കുറച്ച് കിട്ടുന്ന സാധനം എല്ലാം നല്ലതാവണമെന്നില്ല. നമ്മൾ ക്വാളിറ്റി ഐറ്റങ്ങളാണ് വിൽക്കുന്നത്. ഇനിയൊരു എക്സാമ്പിൾ പറയാം. എന്നിട്ട് ഈ സംഭവം വരും, നിങ്ങളിത് സിമെൻറ്റിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് സിമെൻറ്റിൻ്റെ കളറാണ്, കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ പോകും എന്നൊക്കെ പറഞ്ഞ് ഷോപ്പുകാരൊക്കെ പറഞ്ഞ് എങ്ങനെയും അവിടെ നിന്ന് ഒഴിവാകും. പക്ഷേ ഇത് പോവില്ല, ഇത് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വന്നിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നിങ്ങൾ എടുക്കുന്ന ടൈലിൽ ഒന്ന് ബാക്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വരുമോ, വാട്ടർ പ്രൂഫ് ആണോ എന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ എടുക്കാവൂ. അപ്പോൾ ടൈൽസും പ്ലംബിങ്ങിൻ്റെ പൈപ്പും എല്ലാം സുരഭിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വീട്ടിലെത്തി ടൈൽ പണിക്കാരന് കൊടുത്തു. ടൈൽ പണിക്കാരൻ ഒരു 1.5 ദിവസം കൊണ്ടാണ് ഇതെല്ലാം ഒട്ടിച്ച് വെച്ചത്. 1 ദിവസം കൊണ്ട് കഴിയേണ്ട പരിപാടിയാണ്. ആൾ 1.5 ദിവസം എടുത്തു. ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ വീഴുന്നു, സ്ലോ ആയിട്ടാണ് വീഴുന്നു. ഇത് വേണ്ട, പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നു. ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഇപ്പോൾ പണി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ചിടാം. അതെ, ക്ലോസറ്റ് ഇതിൻ്റെ മോഡിൽ നിന്ന് ഇങ്ങനെ വലിക്കാൻ പോകുന്നു. നല്ല ഇത്ര വേണ്ട. ഈ പിന്നെ ഈ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പുള്ള ഫ്ലോറാണ്. ഇപ്പം ഞാൻ സൗണ്ട് കേട്ടാ, ഇപ്പം തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഒരു ടൈലാണ് നമ്മൾ ചൂസ് ചെയ്തത് പണ്ടത്തേക്കാൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട്
പുതിയതായി വീട് പണിയുന്ന ആൾക്കാരാണെങ്കിലും വീട് മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരാം, ചെറിയ ടിപ്പുകളൊക്കെ ആയിട്ട് തിരിച്ചു വരാം. ബൈ ബൈ.